मल्टी चॉइस यूट्यूब चैनल एवर्कुम स्वागत। इन नम्म तक्काली तै एंगने नडाम ഏകദേശം ഒരു മാസം ഒന്നര മാസം പ്രായമായ തക്കാളികളാണ് തോന്നുന്നത്. കൃത്യമായ മാസം നമുക്ക് അറിയില്ല. എന്താ നമ്മൾ ഇന്നലെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് നമുക്ക്. അപ്പോൾ തക്കാളി 60 സെൻറ്റിമീറ്റർ അകലത്തിലാണ് നടുന്നത്. ഏത് പച്ചക്കറി നമ്മൾ നടുമ്പോഴും കൃത്യമായ അകലം കീപ്പ് ചെയ്യണം. ഒന്നിൻ്റെ വളമ മറ്റേത് വലിച്ചെടുക്കാതിരിക്കാനും അതേപോലെ തമ്മില് സൂര്യപ്രകാശം നല്ലപോലെ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ അകലം കീപ്പ് ചെയ്യുന്നത് എന്നൊരു കൊള്ളിരുന്നു. പിന്നെ ഇതിന് തക്കാളി നടുമ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കമ്പ് വെച്ച് സപ്പോർട്ട് ചെയ്യണം. തക്കാളി അതിന് കുറച്ചൊരു ചെരിവ് വരാൻ സാധ്യതയുണ്ട്. വലിയ ബലമില്ലാത്ത തണ്ടായതുകൊണ്ട് അതിന് എന്ത് ചെയ്യാം, ഒരു കമ്പ് വെച്ച് സെറ്റപ്പ് ആക്കി കൊടുക്കണം. അങ്ങനെ തക്കാളിക്ക് വേണ്ട മണ്ണ് ഒരുക്കുന്നത്, മണ്ണ് ഒരുവിധം പച്ചക്കറികളൊക്കെ നടുമ്പോഴും നമ്മൾ കുമ്മായിട്ടിട്ട് അതിനെ മണ്ണിൻ്റെ പുളിരസം മാറ്റി ആണ് നടേണ്ടത്. മണ്ണിൽ വളം ചേർത്തിട്ടുള്ളത് കാലിവളം, വേപ്പും പിണ്ണാക്ക് എന്നിവ മിക്സ് ചെയ്തിട്ട് ഇട്ട് വെച്ചതാണ്. ഇനി വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും 10 ദിവസം കൂടുമ്പോൾ ഓരോരോ കാലിവളങ്ങൾ ചേർത്ത് ഇതിനെ വീണ്ടും നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാക്കി മാറ്റേണ്ടതുണ്ട്. പിന്നെ കൂടുതൽ ഈ തക്കാളിക്ക് ഇതാ ഒരു കമ്പ് വെച്ച് മാത്രം കെട്ടുന്നതോടൊപ്പം കെട്ടുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക, ഓവർ ടൈറ്റാക്കി കെട്ടരുത്. ചെറിയ എന്താ പറയുക തണ്ടുകളായതുകൊണ്ട് അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ തക്കാളികളിലും ഒരുപാട് വെറൈറ്റി ഇനങ്ങളുണ്ട്. ഇതിപ്പോൾ നമ്മൾ തൈ വാങ്ങിയത് കൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിഞ്ഞിട്ടില്ല ഏതാണ് ഇനം എന്നുള്ളതൊന്നും. അപ്പോൾ വാട്ടരോഗം തക്കാളിക്ക് കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാത്ത ഐറ്റംസ് വാങ്ങാൻ കിട്ടും, അത് ചോദിച്ച് വാങ്ങുക. ഇത് നമ്മൾ ശീമക്കൊന്നേന് കുത്തിയിട്ടുള്ളത്, ഇത് പൊടിച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പൊടിച്ച് വരുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നമ്മളിത് വേറെ കമ്പുകൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് കുത്തുകയാണ്, പരമാവധി പൊളിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായത് നിങ്ങളുടെ വീട്ടിൽ ടെറസിൽ മുറ്റത്ത് ഒക്കെ നടുക. തക്കാളി നട്ട് വളർത്തി വിഷരഹിതമായ പച്ചക്കറി നമ്മളെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ആരോഗ്യത്തെ സംരക്ഷിക്കാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.